വന്നേക്കുന്നത്. കാട്ടിലെ ഇലകൾ മാത്രം തിന്നുകൊണ്ടിരുന്ന നാട്ടിലെ പോത്തിന്റെ അണ്ണാക്ക് വിളിച്ച് മുമ്പിലെ നാക്ക് പള്ളലേക്കും കളഞ്ഞ് ഉള്ളിലെ നാക്ക് പിഴുതെടുത്ത് ഫ്രൈ ചെയ്യുന്ന ഒരു അടാറ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. മുക്കുറ്റിക്കാലം നീളം പൊക്കമുള്ള നാക്ക് ത്രാസിലിട്ട് തൂക്കി കഴിഞ്ഞപ്പോ കിലോ രണ്ടായിരുന്നു. കരിനാക്കിന്റെ പുറത്തിരിക്കുന്ന ചാക്കെല്ലാം വലിച്ചു കയറി വല്ലോടത്തേക്കും കളഞ്ഞ് പീസി പിസാക്കി നുറുക്കിപ്പറക്കി കഴുകി വൃത്തിയാക്കി വെക്കുന്ന രംഗാട്ടെ കാണുന്നത്. കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരള് പോലെ ഇരിക്കുന്നവൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരളിന്റെ കരളായിരിക്കൂട്ട, ഒന്ന് വെയിറ്റ് ഇപ്പൊ കാണിച്ചു തരാം. അങ്ങനെ കഴുകി വൃത്തിയാക്കിയ പീസുകളെല്ലാം വാരിക്കൂട്ടി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും കരിനാക്കിന്റെ പുറത്ത് കരവരുത് കാണിക്കാൻ വേണ്ടി മഞ്ഞപ്പൊടിയും കുറച്ച് കുരുമുളിന്റെ പൊടിയും വാരിക്കൂരി ഇട്ട് കൊടുക്കുക. അടിച്ചും ഇടിച്ചും കടിപിടി കൂടി കുക്കറിൽ കിടന്ന് കരിനാക്ക് നാക്കെടുക്കാതിരിക്കാൻ വേണ്ടി ഇടിച്ചു വെച്ച ഇഞ്ചി ഇഞ്ചോടും ചേർത്ത് ഇട്ട് കൊടുക്കണ്ടോ. പിന്നെ ഒരു തക്കാളി എടുത്തിട്ട് ഒരു ചെക്കും തിക്കുമില്ലാതെ എങ്ങനെയൊക്കെയോ കണ്ടിച്ചു വെച്ച് അതും കൂടി ഇട്ട് കൊടുക്കണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാണ്ട് മിക്സും ചെയ്ത് കുക്കറിന്റെ അടുത്ത് പിടപ്പ് കൂടാതെ അടച്ചും വെച്ച് മൂന്ന് ചൂളം ഇതുപോലെ പുറത്തേക്ക് തള്ളണം വരെ വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ കുക്കർ അങ്ങനെ കറക്കി തുറക്കാൻ നേരത്തെ നാക്കിന്റെ ഒള്ളാവത് പോയിട്ടുണ്ടോ. ഇനി നമ്മുടെ കരിനാക്കിനെ വരട്ടി കാണിച്ചിട്ട് വരട്ടിയെടുക്കാനുള്ള പണിയിലിട്ട് പോട്ടോ. അതിനായി ഒരു പാനം വെച്ച് വെളിച്ചെണ്ണ മൊഴിച്ച് കത്തി വെച്ച് കുത്തുകൊണ്ടൊരു കൊത്ത തേങ്ങ കൊത്തി എറിഞ്ഞത് കൊത്തി കൊത്തി അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഹാത്ത് വെച്ചൊരു ഇളക്കം വിളക്കാം. പാനിൽ കിടക്കുന്ന തേങ്ങ ഹാങ്ങാണാകുമ്പോൾ ഇതുപോലെ ബ്രൗൺ കളറാകുമ്പോൾ കോരി മാറ്റാം. അതവിടെ മാറ്റി വെക്കാട്ടാ. ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അടുപ്പത്തും കയറ്റി വെളിച്ചെണ്ണ മൊഴിച്ച് കുറച്ച് കൊച്ചുള്ളി കൊച്ചു കൊച്ചാക്കി അരിഞ്ഞത് മേപ്പോട്ട് ഒന്ന് കീപ്പോട്ട് ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കി മറിച്ചിട്ട് അത്യാവശ്യം അങ്ങോട്ട് വഴഞ്ഞു വരുമ്പോൾ ജിഞ്ചറും ഗാർലിക്കും മിക്സി കെടുത്തി അരച്ചെടുത്തത് അതും കൂടി അങ്ങോട്ട് കമത്തിയിട്ട് കൊടുക്കുക. നല്ല മണമൊക്കെ വരുന്നതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൽ കിടന്ന് മിന്നി മറിയാൻ വേണ്ടി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും നാക്കിന്റെ ടേസ്റ്റ് നോട്ട് ഔട്ടായി വെടിക്കെട്ടാൻ വേണ്ടി ബീഫ് മസാലയും കൂടി ഇട്ട് കൊടുക്കണ്ട. നമ്മളോട് ആവശ്യത്തിനുള്ള ഉപ്പും ഒപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ട് കുത്തിരുന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ കരിനാക്കിന്റെ തനി ഗുണോ ഗുണോ അറിയാൻ വേണ്ടി കുക്കറിൽ നിന്ന് ഇറക്കി കോപ്പി ചെയ്തിട്ട് പാനിലേക്ക് ഫാസ്റ്റ് ആയിട്ട് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മച്ചാൻ എല്ലാം കൂടി വാരിപ്പറക്കി ഇട്ട് കൊടുക്കണ്ട. ഇനി അതൊന്ന് വെള്ളം വന്നേരെ വരട്ടിയെടുത്തിട്ട് അതിലേക്ക് വറുത്തു വെച്ച തേങ്ങാക്കൊത്ത് ടപ്പ് ടപ്പേന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കുക. അതിന്റെ തൊട്ടുപുറകെ തന്നെ കുറച്ച് വെട്ടുകൊണ്ട് തളർന്നു പോയ പച്ചമുളകും കരിനാക്കിന് വേണ്ടി കട്ടക്ക് നിൽക്കാൻ ഗരം മസാലയും കരമുര ആക്രമിക്കാൻ വേണ്ടി കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കട്ടോ. അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി ഇളക്കി കൊടുത്തിട്ട് മുറ്റാവുന്നവരെ വെയിറ്റ് ചെയ്യുക. അയൽവക്കത്ത് ആമിനത്താടെ വീട്ടിലെ ഹോൾസെയിലായിട്ട് കിട്ടുന്ന കരിവേപ്പിനുള്ള കാരണം ഓടിപ്പോയി മാനുവലായിട്ട് തണ്ടി നോക്കി തോണ്ടും കൊടുത്ത് ഊരി പറിച്ച് അത് കൂടി ഇട്ട് കൊടുക്കണം നമ്മളോട്. ഇനി ഇളക്കാതെ തന്നെ മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞ് തുറന്നു നോക്കി ഒന്നങ്ങടി ഇളക്കി കൊടുത്ത് കഴിഞ്ഞപ്പോണ്ടല്ല മച്ചാന്റെ കൺട്രോൾ പോയി. ഇനി ഒന്നും കൂടി ഇളക്കി മറിച്ചിട്ട് ഫേക്ക് അല്ലാത്ത ചില്ലി ഫ്ലേക്സും കൂടി ചെറപറായിട്ട് കൊടുത്ത് ഇളക്കി കഴിഞ്ഞാണ്ടല്ല കണ്ണും പൊട്ടി തിന്നാനുള്ള കരിനാക്ക് ഇവിടെ റെഡി. കരിനാക്കിന്റെ ചൂടാറിനു മുമ്പ് മച്ചാൻ പോയി അലച്ചിലില്ലാതെ ഒരു ഇലയും വെട്ടി സംഭവം നമ്മൾ വിളമ്പി വെച്ചുട്ടോ. ചൂട് കൊണ്ട് മോളി കൂടി ജഗബഗ പോയ നേരത്തെ കുറച്ച് സവാളയും കൂടി വട്ടത്തിൽ അങ്ങനെ റോള് പോലെ റിങ്ങാക്കി അതും കൂടി വെച്ചെടുത്തു. എല്ലാം കണ്ട് കൺട്രോള് പോയ നേരത്തെ നൈസായിട്ട് ഒരു പീസ് എടുത്ത് കൂടപ്പുറപ്പിന് പോലെ സവാളയും എടുത്ത് ആദ്യം പുള്ളിയുടെ വായിലേക്കും മടങ്ങി നിന്ന മച്ചാൻ ഉടനെ തന്നെ സ്വന്തം വായിലേക്കും വെച്ചപ്പോ മച്ചാൻ ഇങ്ങനോട് പറയാനുണ്ടല്ല എന്റെ പൊന്നടാ കുരുമുളക് ഇട്ട് കരിനാക്ക് ഒരു വരട്ടും വരട്ടി ഇങ്ങനെയായിട്ട് വരട്ടി വെച്ചാണ്ടല്ല ചട്ടി വരണ്ടുടങ്ങുന്നവരെ കുത്തിയിരുന്ന് തിന്നാട്ടോ. അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കരിനാക്കിന്റെ പുറത്താരും കരി വാരി തേക്കരുതിട്ടാ. എല്ലാ ചങ്കുകളും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ. അടുത്ത വീഡിയോയിൽ അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.